വാർത്തകൾ വിശദമായി. 66th നെഹ്റു ട്രോഫി ജലമേള പുരോഗമിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ റൗണ്ടപ്പായി യു ബി സി. കായിപ്പാടൻ ആണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. ശ്രീനാഥ് വിവരങ്ങളുമായി ചേരും. ശ്രീനാഥ്, എത്ര ആവേശകരമായിരുന്നു മത്സരം? ആവേശകരമായ മത്സരം സമാപിച്ചിരിക്കുകയാണ് നെഹ്റു ട്രോഫി ജലമേളയിൽ. 66th നെഹ്റു ട്രോഫി ജലമേളയിൽ പായിപ്പാടൻ ചുണ്ടൻ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 4:29 കൊണ്ടാണ് അവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അവർ ഹീറ്റ്സിലെത്തിയപ്പോൾ 4:24 കൊണ്ടാണ് ഫിനിഷ് 24 സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിലും മോശമായ സമയത്തിലാണ് ഫൈനലിലെത്തിയത്. 4:29 എടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഗബ്രിയേൽ ചുണ്ടൻ 4:17 കൊണ്ടാണ് ജലമേളയിൽ ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ ഇത്തവണ പായിപ്പാടൻ 4:29, ഏതാണ്ട് 12 സെക്കൻഡുകൾ അധികം എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ 66th നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പോലീസിൻ്റെ വള്ളം, അതായത് മഹാദേവ് ഗാഡ് ഘാട്ടിൽ തെക്കേതിൽ ആലപ്പുഴ പോലീസ് ക്ലബ്ബ് തുടങ്ങിയ വള്ളം, അത് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അവരും വളരെ ആവേശത്തോടു കൂടിയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവർ രണ്ടാം സ്ഥാനത്തെത്തിയത്. മൂന്നാം സ്ഥാനത്തെത്തിയത് ആയാപറമ്പ് പാണ്ഡിയാണ്. യു ബി സി കൈനഗരിയാണ് ആയാപറമ്പ് പാണ്ഡി തുഴഞ്ഞത്. നേരത്തെ വളരെ വർഷങ്ങളിൽ കാരിച്ചാലിനെ ജലമേളയിൽ ഒന്നാമതെത്തിച്ച യു ബി സി കൈനഗരി ഇത്തവണ ആയാപറമ്പ് പാണ്ഡിയുമായാണ് എത്തിയത്. അവർ മൂന്നാം സ്ഥാനത്താണ് എത്തിയത്. ചമ്പക്കുളം ചുണ്ടനാണ് വളരെ വർഷങ്ങൾ ജലമേളയിൽ ജേതാവായിരുന്ന, ഏതാണ്ട് 14 പ്രാവശ്യം ജലമേളയിൽ ജേതാവായിരുന്ന ചമ്പക്കുളം ചുണ്ടൻ ഇത്തവണ 4th ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മത്സരം സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യേണ്ട സമയമാണ്. ആ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്. പായിപ്പാടൻ ചുണ്ടനാണ് നെഹ്റു ട്രോഫി ഇത്തവണത്തേത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അത്യധികം ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് പായിപ്പാട് ചുണ്ടൻ ഒന്നാമതെത്തിയത്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ രണ്ടാമത് എത്തുകയും ചെയ്തു. ശബരിമലയിൽ സ്ഥിതി അതീവ ഗുരുതരം. ശബരിമലയിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ. മണ്ഡലകാലത്ത് ശബരിമലയിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരും. മണ്ഡലകാലത്ത് സാമൂഹ്യ വിരുദ്ധരും അക്രമികളും ശബരിമലയിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചേക്കുമെന്ന് ജില്ലാ ജഡ്ജി കൂടിയായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ ഭീഷണിയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. ദേശവിരുദ്ധ ശക്തികളും ക്രിമിനലുകളും ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചേക്കാം. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലെത്തുമ്പോൾ ഈ അവസ്ഥ തുടർന്നാൽ കനത്ത സംഘർഷമുണ്ടാകും. തിക്കിലും തിരക്കിലും ജീവാപായം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിത്തിര ആട്ടപൂജയ്ക്കെത്തിയ സ്ത്രീകളെ തടഞ്ഞത് തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇരുമുടിക്കെട്ടില്ലാതെ ചിലർ 18 അടി കയറിയത് കടുത്ത ആചാര ലംഘനമാണ്. ശബരിമല കേന്ദ്രമാക്കി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ നിയന്ത്രണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. News 18 കൊച്ചി. ശബരിമല നടയടക്കൽ വിവാദത്തിൽ നിലപാട് മാറ്റി പി എസ് ശ്രീധരൻപിള്ള. തന്നെ വിളിച്ചിട്ടില്ല എന്ന് തന്ത്രി പറഞ്ഞാൽ അത് ശരിയാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. നടയടക്കുന്നത് സംബന്ധിച്ച് തന്ത്രി അഭിപ്രായം തേടിയെന്ന മുൻ നിലപാടാണ് മാറ്റിയത്. തന്ത്രി കുടുംബാംഗം വിളിച്ചുവെന്നാണ് ഉദ്ദേശിച്ചത്. NDA നേതാവല്ലാത്ത ആളുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അത് ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമല തന്ത്രി വിളിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അന്നത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫോൺ കോളുകൾ വന്നിരുന്നു. ആ ഫോൺ കോളുകളിൽ ആ തന്ത്രി കുടുംബത്തിലുള്ള ആളുകൾ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത്. അവർ പറയുന്നു അല്ല എന്ന് പറയുന്നു, അവരല്ല എന്ന് പറഞ്ഞു അതോടെ കഴിഞ്ഞില്ലേ? അത് പേരൊന്നും ആ നല്ല ആളുകളാ ഒരുത്തരെ. ഞാൻ പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ആളാ, നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ ആളല്ല. KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. നിരീശ്വരവാദം അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ അജണ്ട കേരളത്തിൽ നടപ്പാകില്ലെന്ന് തലശ്ശേരിയിലെ സ്വീകരണ യോഗത്തിൽ സുധാകരൻ പറഞ്ഞു. കെ മുരളീധരൻ നയിക്കുന്ന തെക്കൻ മേഖലാ പദയാത്ര നാളെ ആരംഭിക്കും. വിശ്വാസ സംരക്ഷണ ജാഥയുടെ 3rd ദിവസത്തെ പര്യടനം തലശ്ശേരിയിൽ നിന്നാണ് തുടങ്ങിയത്.
വിശ്വാസികളെ മുഖവിലക്കെടുത്തില്ലെങ്കിൽ സി പി എം കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. കോടാനും കോടി ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി ഒരു കോടതി നിയമം പ്രാവർത്തികമാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ വ്യാമോഹം മാത്രമാണ് എന്ന് ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പിണറായി വിജയനോടും ഇടതുപക്ഷത്തോടും ഞാൻ ഈ പ്രഖ്യാപനം നടത്തുക. കണ്ണൂർ ജില്ലാ പര്യടനത്തിന് ശേഷം ജാഥ ഇന്ന് രാത്രി കൽപ്പറ്റയിൽ സമാപിക്കും. നാളെ കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം. അതേസമയം കെ മുരളീധരൻ നയിക്കുന്ന മേഖലാ പദയാത്ര നാളെ രാവിലെ 9 തിരുവനന്തപുരം പാളയത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശബരിമല വിഷയം മാത്രമല്ല എല്ലാ മതങ്ങളുടെയും ആചാരം സംരക്ഷിക്കാനാണ് യാത്രയെന്ന് മുരളീധരൻ പറഞ്ഞു. സംഘപരിവാറിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കീടാൻ അജണ്ട തുറന്നു കാണിക്കുന്ന യാത്രയായിരിക്കും. ഷാനിമോൾ ഉസ്മാൻ നയിക്കുന്ന വാഹനയാത്ര പാലക്കാട് നിന്നും നാളെ തുടങ്ങും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊടിക്കുന്നിൽ സുരേഷുമാണ് മറ്റ് പദയാത്രകൾ നയിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. വിശ്വാസികളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ശബരിമലയ്ക്കൊപ്പം രാഷ്ട്രീയ വിഷയങ്ങളും ഉയർത്തിയാണ് എൻ ഡി എയുടെ ശബരിമല സംരക്ഷണ രഥയാത്ര കോഴിക്കോട് പര്യടനം തുടരുന്നത്. ജീവൻ പണയം വെച്ചും ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്ന് വടകരയിലെ സ്വീകരണത്തിൽ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെതിരായ പടയണി രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ഒരു യാത്രയാണ്. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണമെന്ന് എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി. മുന്നോക്കക്കാരൊരു ഭാഗത്തും പിന്നോക്കക്കാരും മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഹിന്ദുക്കളിൽ തന്നെ വലിയ ഒരു വികരണവാദം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ ധരിച്ചിരുന്നതെങ്കിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ഗവൺമെന്റ് പോളിസി കൊണ്ട് ഇവിടെ രാജ്യം സംഭവിച്ചത്. മണ്ഡലകാലത്ത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരെ തടയുന്നതിനു വേണ്ടിയുള്ള നിയന്ത്രണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ചേളാരിയിൽ രഥയാത്രയുടെ ഇന്നത്തെ പര്യടനം അവസാനിക്കും. ന്യൂസ് 18 കോഴിക്കോട്. വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെയുള്ള കേസ് നേരിടുന്നതിനെ ചൊല്ലി ബി ജെ പിയിൽ ഭിന്നത. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീധരൻപിള്ള കോടതിയെ സമീപിച്ചതിൽ എം ടി രമേശ് അടക്കമുള്ളവർ അതൃപ്തരാണ്. വിവാദ പ്രസംഗ കേസിൽ ശ്രീധരൻപിള്ള ജാമ്യം തേടരുതെന്നും അറസ്റ്റ് വരിക്കണമെന്നുമാണ് നേതാക്കളുടെ നിലപാട്. ശബരിമല സംരക്ഷണ യാത്രയുടെ വടകരയിലെ സ്വീകരണ യോഗത്തിൽ അവരത് വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഞങ്ങൾ ഞങ്ങളുടെ ചങ്കിലെ ചോര പോലെ സംരക്ഷിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കത്തി സൂക്ഷിക്കുന്ന ശ്രീധരൻപിള്ളയെയും തുഷാർ വെള്ളാപ്പിള്ളിക്കുമെതിരായി നടപടികൾ സ്വീകരിക്കാൻ ഈ ഭരണവർഗം മുന്നോട്ട് വന്നാൽ ഇത് നിങ്ങൾ തീ കൊണ്ടുള്ള തലചുറിയിലായിരിക്കും. എന്നാൽ കേസിനെ നിയമപരമായി നേരിടാൻ തനിക്ക് വ്യക്തിപരമായ അവകാശമുണ്ടെന്നാണ് ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ നിലപാട്. കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം എടുക്കാനും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ജാമ്യം എടുക്കണ ജാമ്യം എടുക്കും, ജയിലിൽ കിടക്കണ ജയിലിൽ കിടക്കും, തള്ളിക്കണമെങ്കിൽ തള്ളിക്കാൻ ശ്രമിക്കും, നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്തെടുക്കണമെന്നുള്ളത് നിയമം അറിയാവുന്ന ആളുകളാണ് തീരുമാനിക്കേണ്ടത്. കേസിൽ അറസ്റ്റ് നടത്താൻ എം ടി രമേശ് പോലീസിനെ വെല്ലുവിളിച്ചത് വികാര പ്രകടനമായി കണ്ടാൽ മതിയെന്നാണ് ശ്രീധരൻപിള്ളയുടെ നിലപാട്. കേസിനെ നേരിടുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബു ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും കേസുകളിൽ പ്രതികളാകുന്ന സാഹചര്യത്തിൽ ശ്രീധരൻപിള്ള മാത്രം സുരക്ഷിത വഴികൾ തേടുന്നതിലാണ് ഒരു വിഭാഗത്തിന് പ്രതിഷേധമുള്ളത്. മനുഭരത്, ന്യൂസ് 18 കോഴിക്കോട്. മണ്ഡലകാലം വരുന്നു, ശരണവഴികളും സന്നിധാനവും ഒരുങ്ങിയോ? ഗതാഗതം, കുടിവെള്ളം, ശുചിമുറികൾ, താമസ സൗകര്യം, ശബരിമലയിൽ എന്തുണ്ട് എന്തില്ല? സമ്പൂർണ്ണ കവറേജ് നാളെ രാവിലെ 10 മുതൽ. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ച കെ ടി അദീബിന് യോഗ്യതയായി പറഞ്ഞ പി ജി ഡി ബി എക്ക് കേരളത്തിൽ അംഗീകാരമില്ല എന്ന ആരോപണം. കെ ടി ജലീലിനെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയപ്പോൾ മന്ത്രിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എം ബി എക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയ സഹീർ കാലടിയെ പരിഗണിക്കാതിരുന്നതെന്ന് മന്ത്രി കെ ടി ജലീലിന്റെ ഓഫീസ് നൽകിയ വാർത്താക്കുറിപ്പ് തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു കെ ടി അദീബ് അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് നേടിയ പി ജി ഡി ബി എക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഓഫീസിൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം വ്യക്തമായതായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അറിയിച്ചു. അയോഗ്യതയായി
മന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞത് അവർക്ക് ഇക്വലൻസി ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നാണ്. എന്നാൽ അപേക്ഷയോടൊപ്പമോ അദ്ദേഹത്തിന് ഇവിടെ ജനറൽ മാനേജറായി ജോലി ലഭിച്ചതിന് ശേഷമോ ഈ പി ജി ഡി ബി എക്ക് ഒരു ഇക്വലൻസി, ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരം ഇന്ന് ലഭിക്കുകയുണ്ടായി. അതേസമയം മന്ത്രി കെ ടി ജലീലിന്റെ പിന്തുണയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി. ജലീലിനെ വ്യക്തിഹത്യ നടത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്ന് കോടിയേരി പറഞ്ഞു. കെ ടി ജലീലിനെ വ്യക്തിപരമായ ഹത്യ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. അതിനകത്ത് മറ്റപാകതകളൊന്നും തന്നെയില്ല. തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ എന്ന നിലപാട് എന്നു മുതലാണ് സി പി എം സ്വീകരിച്ചു തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. കിലയിൽ 10 പേരെ നിയമിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത് നിയമാനുസരണം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായൊരു സർക്കാരല്ലേ? ആ സർക്കാർ നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും കാര്യങ്ങൾ ചെയ്താൽ ആരും ചോദിക്കരുത്, കോടതിയിൽ പോക്കോളാൻ പറയുന്ന ആ നിലപാട് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? അതേസമയം മന്ത്രി കെ ടി ജലീലിന് നേരെ ഇന്നും യൂത്ത് ലീഗ് കരിങ്കുടി പ്രതിഷേധം നടത്തി. ന്യൂസ് 18 മലപ്പുറം, കോഴിക്കോട്. ജനതാദൾ എസ് പിളർപ്പിലേക്ക്. മാത്യു ടി തോമസിനെ കേന്ദ്ര നേതൃത്വം കൈവിട്ടതോടെയാണ് പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുന്നത്. ജലവിഭവ മന്ത്രി സ്ഥാനം മാത്യു ടി തോമസിന് ഒഴിയേണ്ടി വന്നാൽ പകരം കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുമെന്നാണ് സൂചന. ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ പാർട്ടിയിലുണ്ടാക്കിയ കരാർ പാലിച്ച് മാത്യു ടി തോമസ് സ്ഥാനമൊഴിയണമെന്ന് ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ ആവശ്യപ്പെട്ടതോടെയാണ് ജനതാദൾ എസ് സംസ്ഥാന ഘടകത്തിൽ പ്രതിസന്ധി രൂക്ഷമായത്. കരാർ പ്രകാരം മന്ത്രിസ്ഥാനം കെ കൃഷ്ണൻകുട്ടിക്ക് വിട്ടു നൽകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. എന്നാൽ മാത്യു ടി തോമസ് വിഭാഗം ഇതിന് തയ്യാറല്ല. മന്ത്രിസ്ഥാനം ഒഴിയേണ്ട സാഹചര്യമുണ്ടായാൽ പാർട്ടി വിടാനാണ് ഇവർ ആലോചിക്കുന്നത്. വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളിൽ ചേക്കേറുകയോ പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യുക എന്നതാണ് മാത്യു ടി തോമസിന്റെ മുന്നിലുള്ള മാർഗം. മാത്യു ടി തോമസ് കൂടിയെത്തിയാൽ ഇടതുമുന്നണി പ്രവേശനം എളുപ്പത്തിലാകുമെന്ന് വീരേന്ദ്രകുമാറും കണക്കുകൂട്ടുന്നുണ്ട്. മുന്നണി വിപുലീകരിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണിക്ക് പിന്തുണ നൽകുന്ന മറ്റ് കക്ഷികളെയും മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പാർട്ടി പിളരില്ലെന്നാണ് ജനതാദൾ എസിന്റെ മൂന്നാമത്തെ എം എൽ എ ആയ സി കെ നാണു അവകാശപ്പെടുന്നത്. ഈ സീനിയർ ആളുകളായ ഞങ്ങൾ പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഞങ്ങൾ അതിന് പരിഹാരം കാണും. ഒരു പിളർപ്പിലേക്ക് എന്നുള്ള നിലയിലേക്ക് പോകില്ല. ഏതായാലും പാർട്ടി വിടുന്ന കാര്യത്തിൽ ഇടതുമുന്നണിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് മന്ത്രി മാത്യു ടി തോമസിന് നിർണായകമാണ്. ആ നിലപാടറിയാനാണ് മന്ത്രി മാത്യു ടി തോമസ് കാത്തിരിക്കുന്നതും. എൻ ശ്രീനാഥ്, ന്യൂസ് 18, കൊച്ചി. തിരുവനന്തപുരം മൺവിളയിലെ പ്ലാസ്റ്റിക് കമ്പനിക്ക് തീയിട്ടത് ജീവനക്കാർ തന്നെ. ശമ്പളം വെട്ടിക്കുറച്ചതിന്റെ വൈരാഗ്യം മൂലമാണ് തീയിട്ടത് എന്ന് ജീവനക്കാരായ വിമലും ബിനുവും കുറ്റസമ്മതം നടത്തി. പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുവരെയും ഫാക്ടറിയിലെത്തിച്ച് തെളിവെടുത്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. എന്നാൽ ഇത് സംബന്ധിച്ച തെളിവ് കിട്ടാത്തതോടെ അപകടത്തിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടോ എന്ന അന്വേഷണത്തിലെത്തി. ജീവനക്കാരെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തു. സിസിടിവി പരിശോധനയിൽ അപകടത്തിന് മുമ്പായി വിമലും ബിനുവും ഫാക്ടറിയുടെ സ്റ്റോറിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു. അവിടുത്തെ രണ്ടുപേരാണ് അന്നേ ദിവസം 7 മണി മുതൽ, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ എക്കണോമിക്സ് സ്റ്റോറിലെ ഹെൽപ്പേഴ്സ് ആയ രണ്ടുപേരാണ് ഈ പ്രവൃത്തി വൈകുന്നേരം ചെയ്തിരിക്കുന്നത്. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ശേഷം ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഈ കോർണറിൽ ഒരു പ്ലാസ്റ്റിക്കിൽ ലൈറ്റർ ഉപയോഗിച്ച് തീ കത്തിച്ചിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. ചിറയൻകീഴി സ്വദേശിയായ വിമൽ സ്റ്റോറിലെ ജീവനക്കാരനാണ്. ഇയാളാണ് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തിയത്. കഴക്കൂട്ടം സ്വദേശിയായ ബിനു സഹായം നൽകാൻ ഒപ്പമുണ്ടായിരുന്നു. തീ പടർന്നു പിടിക്കുന്നതിന് മുമ്പായി ഇരുവരും പുറത്തു കടന്നു. ശമ്പളം വെട്ടിക്കുറച്ചതിന്റെ വൈരാഗ്യം മൂലമാണ് തീയിട്ടതെന്ന് ഇരുവരും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. രണ്ടുപേരെയും മൺവിളയിലെ ഫാക്ടറിയിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രതികൾ ചോദ്യം ചെയ്യലിനിടെ നൽകിയ മൊഴിയാണ് കേസ് തെളിയിക്കാൻ നിർണായകമായത്. ന്യൂസ് 18, തിരുവനന്തപുരം. മൺവിളയിലെ ഫാക്ടറി കത്തിച്ച ജീവനക്കാർക്ക് ശമ്പളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഫാമിലി പ്ലാസ്റ്റിക് ഉടമ സിംസൺ എ ഫെർണാണ്ടസ്. ഫാക്ടറിയിലെ മറ്റ് ജീവനക്കാരുമായും ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നും ഉടമ പറഞ്ഞു. നീതിക്കുവേണ്ടി സനലിന്റെ കുടുംബം.
ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ അവിശ്വാസവും അതൃപ്തിയും രേഖപ്പെടുത്തി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ കുടുംബം. അന്വേഷണ സംഘത്തലവനായ എസ് പിയെ മാറ്റണമെന്ന് ഭാര്യ വിജി ആവശ്യപ്പെട്ടു. കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കൊലപാതകം നടന്ന് 6 ദിവസം പിന്നിടുമ്പോഴും പ്രതിയായ DYSP ഹരികുമാറിനെ കണ്ടെത്താനായില്ലെന്ന വിശദീകരണമാണ് അന്വേഷണ സംഘം നൽകുന്നത്. പ്രതിയെ ഇതുവരെ പിടികൂടാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് സനലിന്റെ കുടുംബത്തിനുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമില്ലെന്ന് സനലിന്റെ ഭാര്യ വിജി ന്യൂസ് 18നോട് പറഞ്ഞു. സനലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ഡ്യൂട്ടി മാറാൻ പോയ പോലീസുകാരെ പിരിച്ചുവിടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അവർ കൊണ്ടുപോയ അവരെയും സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയ പോലെ അവരെയും ജോലിയിൽ നിന്നും പിരിച്ചുവിടണം. ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുക. അറസ്റ്റ് വൈകുന്നത് ഉന്നതരുടെ സംരക്ഷണം DYSPക്ക് ഉള്ളതിനാലാണെന്ന് സനലിന്റെ അമ്മാവൻ പറഞ്ഞു. നീതി ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വിപ്രയാസം എന്ന് പറയുന്ന ഒരു സംഭവം നടന്ന ചെയ്ത ഒരു പ്രതി ഒളിവിൽ പോയിട്ട് ഒളിവിലോ അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് നിമിഷനേരം കൊണ്ട് പിടിക്കാമെന്നുള്ള പോലീസ് കേരള പോലീസിന് ഇതെന്ത് പറ്റിയെന്ന് എനിക്ക്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ IGR ലെവലിലുള്ള ഉദ്യോഗസ്ഥരും കൂടെ അന്വേഷിക്കണം, ഇല്ലെങ്കിൽ ഈ കേസ് CBIക്ക് കൈമാറും. അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകര കൊലക്കേസിലെ പ്രതിയായ DYSP ഹരികുമാറിനെ കണ്ടെത്താനായില്ലെന്ന് ആവർത്തിച്ച അന്വേഷണ സംഘം. കൊലക്കേസ് പ്രതിയെ രക്ഷിക്കാൻ ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം കൂടുതൽ ശക്തമായി. പ്രതി കോടതിയിൽ കീഴടങ്ങും എന്ന സൂചനയുമുണ്ട്. ഇതിനിടെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. നെയ്യാറ്റിൻകര കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടി തമിഴ്നാട്ടിലുൾപ്പെടെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. DYSP ഹരികുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 14 തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഇതിനു മുൻപ് പ്രതി കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന് സൂചനയുണ്ട്. അറസ്റ്റ് വൈകുന്നതിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങണമെന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘം ഹരികുമാറിന്റെ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ള സാധ്യത കുറവാണ്. കീഴടങ്ങിയാൽ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് അയക്കരുതെന്ന് ഹരികുമാർ നിബന്ധന വെച്ചതായും അഭ്യൂഹമുണ്ട്. DYSPയുടെ ജ്വല്ലറി ഉടമയായ സുഹൃത്ത് ബിനുവും ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മലബാർ സിമെന്റ്സ് അഴിമതി കേസിൽ വ്യവസായി VM രാധാകൃഷ്ണന്റെ 22 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. ഫ്ളാറ്റുകൾ, വീടുകൾ, ഹോട്ടലുകൾ എന്നിവയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. 2004-2008 കാലഘട്ടത്തിൽ മലബാർ സിമെന്റ്സിൽ നടന്ന ചാക്ക് കരാർ അഴിമതിയിലടക്കം രാധാകൃഷ്ണന് പങ്കുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 23 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിലാണ് 21.66 കോടി രൂപയുടെ വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 11 ഫ്ളാറ്റുകൾ, പാലക്കാട്ടെയും കോഴിക്കോട്ടെയും വസ്തു, വീടുകൾ, 2 ഹോട്ടലുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിളിച്ചുവരുത്തി മുൻപ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിറങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. 14th DYFI സംസ്ഥാന സമ്മേളനത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. PK ശശിക്കെതിരെയുള്ള ലൈംഗിക ആരോപണവും ശബരിമല യുവതീ പ്രവേശനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. ശശിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ വനിതാ നേതാവും പ്രതിനിധിയായി സമ്മേളനത്തിന് എത്തുന്നുണ്ട്. ഷൊർണൂർ MLA PK ശശിക്കെതിരെ DYFI വനിതാ നേതാവ് CPM കേന്ദ്ര നേതൃത്വത്തിന് വീണ്ടും പരാതി നൽകിയതിനിടെയാണ് DYFI സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ചൂടേറിയ ചർച്ചകൾക്കാവും സമ്മേളനം വേദിയാവുക. പാലക്കാട് ജില്ലാ കമ്മിറ്റി PK ശശിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് ജില്ലകളിലെ ചില വനിതാ പ്രതിനിധികൾ ഇക്കാര്യം ഉന്നയിക്കുമെന്നാണ് വിവരം. PK ശശി വിഷയം ഉന്നയിക്കാൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏതെങ്കിലും പ്രതിനിധി തയ്യാറായാൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇത് നീങ്ങുകയും ചെയ്യും. ശശിക്കെതിരെ പരാതി നൽകിയ യുവതിയും സമ്മേളനത്തിലെ പ്രതിനിധിയാണ്. സമ്മേളനത്തിൽ ശശി വിഷയം ചർച്ചയാവുമോ എന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി M സ്വരാജിന്റെ മറുപടി ഇങ്ങനെ: ഇതൊന്നും സമ്മേളനത്തെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞങ്ങളുടെ സമ്മേളനത്തിൽ പരിശോധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംഘപരിവാർ പ്രചാരണങ്ങളെ വേണ്ട വിധം പ്രതിരോധിക്കാൻ സംഘടനയ്ക്ക് ആയിട്ടില്ലെന്ന് വിമർശനവും ഉണ്ട്. പ്രായപരിധി 37 കുറയ്ക്കുന്നതോടെ ഭാരവാഹികളിൽ ഭൂരിഭാഗം പേർക്കും ഒഴിയേണ്ടി വരും. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ബസ്തർ അടക്കം 8 ജില്ലകളിലെ 18 മണ്ഡലങ്ങളിലേക്ക് തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും നേരിട്ടിറങ്ങിയ പ്രചാരണമാണ് അവസാനിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 90 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ബസ്തറിലെ 12 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇക്കുറി നേട്ടം ആവർത്തിക്കാൻ എളുപ്പമല്ല എന്നാണ് വിലയിരുത്തൽ.
ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വ്യാപക പ്രതിഷേധത്തിനിടെ ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിച്ച് കർണാടക സർക്കാർ. എന്നാൽ സർക്കാരിന്റെ ഔദ്യോഗിക ആഘോഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി വിട്ടുനിന്നത് കോൺഗ്രസിന് തിരിച്ചടിയായി. മതസൌഹാർദ്ദം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബി ജെ പി ടിപ്പു ജയന്തിയെ എതിർക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നുവെന്ന വിശദീകരണത്തോടെ കോൺഗ്രസ് സർക്കാർ 2015 മുതലാണ് ടിപ്പു ജയന്തി സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയ ടിപ്പു സുൽത്താന്റെ പേരിൽ ആഘോഷങ്ങൾ പാടില്ലെന്ന നിലപാടുമായി ബി ജെ പിയും ആർ എസ് എസും ശ്രീരാമസേനയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയായ എച്ച് ഡി കുമാരസ്വാമിക്കും ബി ജെ പി നിലപാടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആഘോഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി കുമാരസ്വാമി വിട്ടുനിന്നത് കോൺഗ്രസിന് തിരിച്ചടിക്കൊപ്പം ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധവുമായി മാറി. കുമാരസ്വാമിക്കൊപ്പം ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും വിട്ടുനിന്നതോടെ ടിപ്പു ജയന്തി വിഷയത്തിൽ ജനതാദൾ കോൺഗ്രസ് അഭിപ്രായ ഭിന്നത പരസ്യമായി. ടിപ്പു ജയന്തി ആഘോഷങ്ങൾക്കെതിരെ കുടക്, ചിത്രദുർഗ തുടങ്ങിയ ജില്ലകളിൽ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറിയത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ ടവർ എന്ന ബഹുമതി ഇനി ലുലു സൈബർ പാർക്കിന്. 15 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ള ലുലു സൈബർ ടവറിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ലുലു ഗ്രൂപ്പിന്റെ പുതിയ സംരംഭത്തിലൂടെ 14,000 പേർക്കാണ് തൊഴിലവസരം ലഭിക്കുന്നത്. ആധുനിക സൌകര്യങ്ങളുള്ള ഓഡിറ്റോറിയവും വിശാലമായ ഫുഡ് കോർട്ടും ബിസിനസ് യോഗ കേന്ദ്രവും ലുലു സൈബർ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്.